മാമോദീസ എന്ന കുദാസ, അത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിന്റെ നിർമാർജനമല്ല. ഓർക്കുക, ശരീരത്തിന് തന്ന ഒരു കൂദാശയല്ല മാമോദീസ. ഒരു ഹാലലിയ പറഞ്ഞേ. ശരീരത്തിന്റെ മേൽ നടത്തിയ ഒരു കൂദാശയല്ല, ഒരു കുളിപ്പിക്കലിന്റെ പേരല്ലത്, ശരീരത്തിന്റെ പ്രത്യക്ഷമായ അടയാളങ്ങളിൽ കാണിച്ച ഒന്നല്ലത്, ശരീരത്തിന്റെ മേലല്ല, ശരീരത്തിന്റെ മാലിന്യം കഴുകുന്ന കൂദാശയല്ല. പിന്നെയോ, മറിച്ച് ശുദ്ധ മനസാക്ഷിക്കായി യേശു ക്രിസ്തുവിന്റെ ഉദ്ധാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. ഇതാ നിന്നെ ദൈവത്തിന് കാഴ്ചവെക്കുന്ന ഒരു പ്രാർത്ഥനയാണ് മാമോദീസ. കണ്ടോ, നിന്നെ രക്ഷാകരമായി ജീവിതത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് നിന്റെ മനസ്സ് ദൈവത്തിന്റെയിലേക്ക് ചേർത്ത് വെക്കുന്ന രക്ഷാകരമായ പദ്ധതിയാണ് മാമോദീസ എന്ന കുദാശ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കണം, ഇത് ശരീരത്തിൽ തന്ന ഒരടയാളമല്ല, പകരം ശുദ്ധ മനസാക്ഷിക്ക് വേണ്ടി യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനം വഴി പിതാവാൻ ദൈവത്തോട് നിന്നെ കാഴ്ചവെച്ച് നടത്തിയ ഒരു പ്രാർത്ഥനയാണ്. നിന്നെ പിതാവാൻ ദൈവത്തിന് കാഴ്ചവെച്ച ഒരു പ്രാർത്ഥനയാണ്. എന്തിനു വേണ്ടി? ശുദ്ധ മനസാക്ഷിക്ക് വേണ്ടി. ഇപ്പൊ മാമോദീസ എന്തിനാണെന്ന് ചോദിച്ചാൽ അർത്ഥം ഇതാണ്. എന്തിനാണ് നിന്നെ മാമോദീസ മുഖ്യെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവുള്ളൂ, അത് ശരീരത്തിന്റെ മാലിന്യത്തിന്റെ നിർമാർജനമല്ല, പകരം ശുദ്ധ മനസാക്ഷിക്ക് വേണ്ടി ദൈവത്തോട് നടത്തിയ പ്രാർത്ഥനയാണ്. ആര് മുഖാന്തരം? യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനം വഴി പിതാവാം ദൈവത്തോട് നിന്നെ കാഴ്ചവെച്ച് നടത്തിയ ഒരു പ്രാർത്ഥനയാണ് മാമോദീസ. നിനക്ക് എന്ത് കിട്ടാൻ? ശുദ്ധമായ മനസാക്ഷി നിന്നിലുണ്ടാകാൻ നിനക്ക് വേണ്ടി അർപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് മാമോദീസ, ശുദ്ധ മനസാക്ഷി. ഞാൻ എന്നോട് വിശദീകരിക്കാം. എന്തോ ഈ ശുദ്ധ മനസാക്ഷി എന്ന് പറഞ്ഞാല്, നമുക്കെല്ലാവർക്കും ഒരു മനസാക്ഷി ഉണ്ടല്ലേ, എല്ലാവർക്കും ഇല്ലേ? നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ പറയും, അത് ഞാൻ പറഞ്ഞതിൽ എന്റെ മനസ്സെന്നെ എന്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നില്ല, അവനോട് അത് തന്നെ പറയണമായിരുന്നു, പപ്പയോട് അങ്ങനെ തന്നെ പറയണമായിരുന്നു, മമ്മിയോട് അല്ലെ അവനോ, അതിന് എന്റെ മനസ്സ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, എന്റെ മനസ്സെന്നെ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മുടെ മനസ്സ് നമ്മൾ ചില മേഖലകളിൽ ന്യായീകരിക്കും. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്, നമ്മുടെ മനസ്സിന് എവിടെ നിന്നാണ് ഈ ബോധ്യം കിട്ടിയത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മറിയത്തിന് കിട്ടിയതുപോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടിയ ചില ബോധ്യങ്ങളാണല്ലേ, നീ ഇങ്ങനെയായിരിക്കണം, അങ്ങനെയായിരിക്കണം, ഈ കാര്യം ഇങ്ങനെ ചെയ്യാം. ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടിയ കുറേ മനസാക്ഷിയാണ് നമുക്കുള്ളത്. ഈ മനസാക്ഷി ശരിയാകണമെന്നുണ്ടോ? ഇല്ല. ഇഷ്ടമുള്ളവനെ പ്രേമിക്കാം, നമ്മുടെ മനസ്സ് പറയോ അത് കുഴപ്പമില്ല, കർത്താവ് സ്നേഹിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്, അത് ദൈവസന്നിധിയിൽ ശരിയാകണമെന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ശുദ്ധ മനസാക്ഷി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മനസ്സ് കിട്ടുക. ദൈവം ചിന്തിക്കുന്നത് പോലെ ഈ കുഞ്ഞിന് ചിന്തിക്കാൻ പറ്റണമേ, ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ഇതിന്റെ ഹിതം മാറണമേ. ഇതാണ് മറിയം പറഞ്ഞത്. എങ്കിലും പിതാവേ നിന്റെ ഇഷ്ടം എന്നിൽ സംഭവിക്കും. മറിയം പറഞ്ഞത് ഇതാ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ സംഭവിക്കട്ടെ. യേശു ഗെത്സെമന തോട്ടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു, ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ, എങ്കിലും അപ്പാ എന്റെ ഇഷ്ടമല്ല, പറ നിന്റെ ഇഷ്ടം എന്നിൽ നടക്കട്ടെ. സ്വർഗസ്ഥനായ പിതാവെ പഠിപ്പിച്ചപ്പോ യേശു പ്രാർത്ഥന പഠിപ്പിച്ചു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ, നിന്റെ തിരുനാമം പരിശുദ്ധമാണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം ബാക്കി പറ സ്വർഗത്തിലെ ഇഷ്ടം എന്റെ ഉള്ളിൽ നടക്കണം. ഇതാ മാമോദീസ. ഈ പ്രാർത്ഥന മനസ്സിലാകാൻ, ഈ വിളി മനസ്സിലാക്കാൻ, ഈ കാഴ്ചവെപ്പ് മനസ്സിലാകാൻ ഒരു വ്യക്തി ദൈവത്തിന്റെ ഇഷ്ടം തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സ്വീകരിക്കാനുള്ള ബലം കിട്ടുന്നതിന്റെ പേരാണ് മാമോദീസ എന്ന കുദാശ. ചിലപ്പോ രോഗം വരാനായിരിക്കാം, ചിലപ്പം സമ്പത്ത് വരാനായിരിക്കാം, ചിലപ്പോ പ്രതിസന്ധി വരാനായിരിക്കാം, ചിലപ്പോ ചില കഷ്ടതകൾ അതിജീവിക്കാനായിരിക്കാം. ദൈവം നിന്റെ മേൽ തന്നിരിക്കുന്ന ദൈവാനുഭവങ്ങളെ പിറുപിറുപ്പില്ലാതെ സ്നേഹിക്കാനുള്ള ഒരു യോഗ്യതയുടെ പേരാണ് ഈ കുദാശ. അതുകൊണ്ടാണ് ഇത് അടിസ്ഥാന കുദാശ. കാഴ്ചവെച്ചു, ദൈവിഷ്ടനിൽ സംഭവിക്കട്ടെ. ഇത് ശരീരത്തിൽ നടക്കുന്നതല്ല, ഒരു രക്ഷാജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് 1 കൊരിന്ത്യൻസ് 10 വായിച്ച്, സഹോദരരെ സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവർക്കൊരു സ്നാനം ഉണ്ടായിരുന്നു, മേഘത്തിലും കടലിലും അവർ സ്നാനമേറ്റു. അവർ പോയ വഴിയിൽ അവരുടെ മേൽ വെള്ളമൊന്നും വീണില്ല, പക്ഷെ മേഘത്തണലുണ്ടായിരുന്നു. കടലിലൂടെയാണ് പോയത്, കടലിലെ വെള്ളമൊന്നും അവരുടെ ദേഹത്ത് വീണില്ല, പക്ഷെ കടൽ യാത്ര അവരുടെ ഒരു കാഴ്ചവെപ്പായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ഏത് പിതാക്കന്മാരെ കടലിൽ കൂടെ പോയെ? ആ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്നപ്പോൾ കടലിലൂടെയാണ് യാത്ര ചെയ്തത്, ചെങ്കടലിലൂടെ. ആ കാഴ്ചവെപ്പ്, ആ കടൽ വിഭജിക്കപ്പെട്ടത് അവരുടെ ഒരു കാഴ്ചവെപ്പായിരുന്നു.
അവരൊരു മേഘത്തിന്റെ തണലിലായിരുന്നു. അതായിരുന്നു അവരുടെ സ്നാനം. എന്ന് വെച്ചാൽ സ്നാനം എന്താണ്? ഒരു രക്ഷാകരമായ അടയാളമാണ്. റോമർ 6:4. അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാന സ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. 3 യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. ഇത്രയും കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയുന്നുള്ളൂ. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്ന എന്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? ക്രിസ്തു പിതാവിനെ എങ്ങനെ കാഴ്ചവെച്ചോ അതുപോലെ കാഴ്ചവെക്കുക അല്ലേ. ക്രിസ്തു പിതാവിന്റെ മുമ്പിൽ എന്ത് നിലപാടെടുത്തോ ആ നിലപാടെടുക്കുക. ക്രിസ്തു ലോകത്തിന്റെ മുമ്പിൽ എന്ത് നിലപാടെടുത്തോ ആ നിലപാടെടുക്കുക. ക്രിസ്തു മനുഷ്യന്റെ മുമ്പിൽ എന്ത് നിലപാടെടുത്തോ ആ നിലപാടെടുക്കുക. ക്രിസ്തു പിശാചിന്റെ മുമ്പിൽ എന്ത് നിലപാടെടുത്തോ ആ നിലപാടെടുക്കുക. ക്രിസ്തു ദാരിദ്ര്യത്തിന്റെ മുമ്പിൽ എന്ത് നിലപാടെടുത്തോ ആ നിലപാടെടുക്കുക. ക്രിസ്തു പാപിയുടെ മുമ്പിൽ എന്ത് നിലപാടെടുത്തോ ആ നിലപാടെടുക്കുക. ക്രിസ്തുവിന്റെ മനോഭാവത്തോട് ചേരുന്ന ഒരു മനോഭാവത്തിന് വേണ്ടിയുള്ള കാഴ്ചവെപ്പാണ് ഇത്. മാമോദീസ എന്ന കുദാശ മനസ്സിലായോ? അത് ഒരു പ്രാവശ്യം കാഴ്ചവെച്ചാൽ ഒന്ന് മതി, പിന്നെ വേണ്ട. ഒരുത്തനെ പട്ടാളത്തിലേക്ക് സെലക്ട് ചെയ്താൽ അവനെ പട്ടാളക്കാരെന്ന് വിളിക്കും. പിന്നെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പ്രിയപ്പെട്ടവര്, അതുകൊണ്ട് മാമോദീസ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഇപ്പൊ എനിക്ക് മക്കളുണ്ടായി, എന്റെ മനസ്സിൽ ഞാൻ എന്റെ ഭാര്യയും കൂടി കൂട്ടിരുന്ന് ആലോചിച്ചു, നമ്മുടെ കുഞ്ഞ് രക്ഷായാത്രയിൽ പങ്കുചേരണോ അതോ അത് വേറെ വഴിക്ക് പോയാൽ മതിയോ? അപ്പൊ ഞാനും ഭാര്യയും കൂടി ഇരുന്ന് തീരുമാനിച്ചു, ദൈവം നമുക്ക് തന്ന കുഞ്ഞ ഇത് രക്ഷായാത്രയിൽ പങ്കുചേരട്ടെ. അതിന് ഞങ്ങൾ സ്നാനം കൊടുത്ത് ഈ രക്ഷായാത്രയെ ചേർത്തു. അതാണ് ശിശു സ്നാനം. അപ്പൊ ചില ആളുകൾ പറഞ്ഞു അതിന് പ്രായമായില്ല. പ്രായമാവേണ്ട ആവശ്യം എന്താ? അപ്പൊ ചില ആളുകൾ പറയും പ്രായമായാലാണ് തിരിച്ചറിവുണ്ടാവുള്ളൂ. തിരിച്ചറിവുണ്ടാകണമെന്ന് പ്രായമാകണമെന്ന് ആരാ പറഞ്ഞത്? പ്രായമായിട്ടാണോ തിരിച്ചറിവുണ്ടാവുന്നത്? ആണോ? ശരി, നമുക്ക് തിരിച്ചറിവുണ്ടാവുന്ന എത്ര വയസ്സാകുമ്പോഴാണ്? ഒരു പുള്ളിക്കാരൻ പറഞ്ഞു 18 വോട്ട് ചെയ്യാനുള്ള തിരിച്ചറിവാകും, 21 പെണ്ണ് കെട്ടാനുള്ള തിരിച്ചറിവാകും. തിരിച്ചറിവ് എന്ന് പറഞ്ഞാല് ഒരു 5 തിരിച്ചറിവാവില്ലേ? അമ്മ ഏതാ, പപ്പ ഏതാ അല്ലേ? അല്ല, 5 വേണോ അമ്മയെ തിരിച്ചറിയാൻ? 1 വരെ വയസ്സ് പ്രായമാണോ തിരിച്ചറിവിന്റെ ഒരു ഘടകം? ബൈബിളിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, തിരിച്ചറിവുണ്ടാകാൻ പ്രായം പോലും ആകണ്ട. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ഒരു സ്ത്രീ ഗർഭം തിരിച്ചു, അവളുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ് 1 പോലും ഗർഭത്തിലായിട്ടില്ല. ഗർഭത്തിൽ 1 പോലും ആയിട്ടില്ല. അവൾ വേറൊരു ഗർഭിണീനെ കാണാൻ പോയി. ആ ഗർഭിണിക്ക് ഇപ്പൊ 6 ഏതാണ് ഈ ഗർഭിണികൾ? മറിയം, എലിശുബ. മറിയത്തിന്റെ ഗർഭത്തിന് ഇപ്പൊ 1 പോലും വലിപ്പമായിട്ടില്ല. അപ്പോഴാണ് ദൂതൻ പറഞ്ഞത് എലിശുബയ്ക്ക് 6 ഉണ്ട്. 6 പ്രായമായ ഗർഭിണിയെ കാണാൻ 1 ഗർഭമുള്ള ഒരു സ്ത്രീ പോവുകയാണ്. അവർ തമ്മിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം നടന്നു. മറിയത്തെ കണ്ടപ്പോ തന്നെ ഏലിശുബ വിളിച്ചു പറഞ്ഞു, എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യമെന്ത്? നിന്നെ കണ്ടപ്പോൾ എന്റെ ഉദരത്തിൽ കുഞ്ഞു തുള്ളിച്ചാടി. ആരാണ്? 6 ഭ്രൂണം വളർച്ചയെത്തിയ യോഹന്നാൻ, ഏലിശുബ എന്ന വൃദ്ധയുടെ ഗർഭപാത്രത്തിൽ 6 വലിപ്പമുള്ള യോഹന്നാൻ, 1 പോലും ഭ്രൂണ വളർച്ച എത്താത്ത യേശു ക്രിസ്തുവിനെ മറിയത്തിന്റെ ഉള്ളിൽ കണ്ടപ്പോ തുള്ളിച്ചാടി. അപ്പോ അങ്ങനെയാണെങ്കിൽ ശരീരത്തിന്റെ പ്രായമാണോ തിരിച്ചറിവിന്റെ അടിസ്ഥാനം? പ്രിയപ്പെട്ടവരെ, സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാജീവിതത്തിലേക്കുള്ള തിരിച്ചറിവാണ്. ഇതാ 1 പോലും ഭ്രൂണത്തിൽ വളർച്ച എത്തിയാത്ത യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ യോഹന്നാനിൽ സ്നാനം നിറഞ്ഞു. കണ്ടോ, യോഹന്നാൻ സ്നാനം സ്വീകരിച്ചു. അന്നേരം അവൻ യേശുവിന്റെ രക്ഷാപദ്ധതിയിൽ ചേർന്നു അല്ലേ? കണ്ടോ, സ്നാനം സ്വീകരിച്ചതിന്റെ ജീവിതം കാണിക്കണം. സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇനി അതനുസരിച്ചുള്ള ജീവിതം ഉണ്ടാകും. എന്താണ് സ്നാനം സ്വീകരിച്ചതിന്റെ അടയാള ജീവിതം? സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രത്യക്ഷ അടയാളങ്ങൾ ആ വ്യക്തി കാണിക്കാൻ തുടങ്ങും. മത്തായിയുടെ സുവിശേഷം 16 മുതലുള്ള തിരുവചനം. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും, അയ്യോ ഞങ്ങൾ വിശ്വസിച്ചിട്ടാണോ സ്നാനം സ്വീകരിച്ചത്? ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രായമായില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ആദ്യം പറഞ്ഞത്, വിശ്വസിക്കാൻ പ്രായമല്ല ഘടകം. വിശ്വാസം ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. വിശ്വാസം നിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു അനുഭവമാണ്. വിശ്വാസിയായ ഒരപ്പനിൽ നിന്നും വിശ്വാസിയായ ഒരു അമ്മയിൽ നിന്നും ഉണ്ടായ കുഞ്ഞ് വിശ്വാസത്തിൽ ഉരുവായ കുഞ്ഞായതുകൊണ്ടാണ് അതിന് സ്നാനം കൊടുക്കുന്നത്. വിശ്വാസമല്ലാത്ത ഒരു വിജാതിയന്റെ കുഞ്ഞാണ് വന്നതെങ്കിൽ നമ്മൾ സ്നാനം കൊടുക്കത്തില്ല, സഭസ്നാനം കൊടുക്കാൻ സമ്മതിക്കത്തില്ല. അത് വിശ്വാസം പഠിക്കണം. എന്നാൽ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വിശുദ്ധ പുരുഷന്റെയും ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്ന വിശുദ്ധ സ്ത്രീയുടെയും കുഞ്ഞ് വിശ്വാസത്തിൽ ഉരുവായ അപ്പനും അമ്മയ്ക്കും വിശ്വാസമല്ലാത്തതിന് സഭ കുറ്റം ചെയ്തതാണോ? അല്ല, സഭയിൽ കൂദാശ ഏർപ്പെടുത്തിയത് വിശ്വാസികളായ അപ്പനും അമ്മയുടെയും മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ അപ്പനും അമ്മയും വിശ്വാസികളായതുകൊണ്ടാണ്, വിശ്വാസത്തിൽ നമ്മൾ ഉരുവായതുകൊണ്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. അപ്പോൾ വിശ്വാസം നമ്മുടെ ഉള്ളിലാണ്, ആ വിശ്വാസത്തിന്റെ മേലാണ് നമ്മുടെ ജീവിതം ഉണ്ടായത്.
ആ ജീവിതത്തിന്റെ മേലാണ് സ്നാനം കൊടുക്കുന്നത്. ഇപ്പൊ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അടുത്തത്, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവരോടുകൂടെ ഈ താഴെ പറയുന്ന അടയാളങ്ങൾ ഉണ്ടാകും. നമ്മുടെ സ്നാനം ശരിയാണോ അല്ലയോ എന്ന് കാണാൻ ഈ താഴെ പറയുന്ന അടയാളങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു വ്യക്തി വിശ്വാസ സ്നാനം സ്വീകരിച്ചതാണെങ്കിൽ ഈ താഴെ പറയുന്ന അടയാളങ്ങൾ അയാളുടെ അനുഗ്രഹ ജീവിതത്തിൽ കാണിക്കും. എന്തൊക്കെയാണ്? അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഒന്ന്, വിശ്വാസ സ്നാനം സ്വീകരിച്ച ഒരു യുവതി, ഒരു യുവാവ്, ഒരു വ്യക്തി, ഇപ്പൊ ടീനേജേഴ്സ് അവിടെ ഇരിക്കുന്നത്, വിശ്വാസ സ്നാനം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആരെ പുറത്താക്കും? പിശാചിനെ പുറത്ത്. നിങ്ങളെ കാണുമ്പോഴേ പിശാജ് ഓടും. പിശാജ് എവിടെ ഇരിക്കണേ? ആ പുറത്ത്, ആ പുള്ളിക്കാരൻ്റെ അല്ലേ. ഞങ്ങൾ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരുടെ ഉള്ളിൽ പിശാജ് കയറിയിരിക്കുന്നു, എന്നിട്ട് അച്ഛന്മാരിങ്ങനെ കൈയുയർത്തി പ്രാർത്ഥിക്കുന്നു, പിശാജ് തലയും കുത്തി വീഴുന്നു അല്ലേ. പിശാജ് ഇങ്ങനെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ, എവിടെയാ പിശാജിരിക്കുന്നത്? പിശാജിരിക്കുന്ന അപ്പുറത്തവന്റെ ഹൃദയത്തിലല്ല, നമ്മുടെ ഹൃദയത്തിൽ കയറിയിരിക്കുന്നത് അല്ലേ, നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. അപ്പൊ പിശാജിനെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മറ്റുള്ള ആരെങ്കിലും തലയും കുത്തി വീഴിക്കുക, അവരിൽ നിന്ന് പിശാജിനെ വിട്ടുപോകും, ചെട്ടുപോകുന്നൊക്കെ പറഞ്ഞു, അതിന്റെ പരിപാടിയല്ല. നമ്മുടെ ഉള്ളിൽ വരുന്ന അശുദ്ധാരൂപികളെ പുറത്താക്കുക, അശുദ്ധ ചിന്തകളെ പുറത്താക്കുക, അശുദ്ധ വിചാരങ്ങളെ പുറത്താക്കുക, അശുദ്ധ ജീവിത രീതിയെ പുറത്താക്കുക. ഞാൻ വിശ്വാസിയാണെന്ന് ആ അടയാളത്തിൽ ജീവിക്കുക. മനസ്സിലായോ? അപ്പൊ പിശാചിനെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറത്തവന്റെ പിശാചിനെ പുറത്താക്കാനല്ല ഓടേണ്ടത്, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ദുഷ്ടചിന്തയെ വചനം കൊണ്ട് പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തി ഇല്ലാതാക്കുക. അടുത്തത്, പുതിയ ഭാഷകൾ സംസാരിക്കും. രണ്ട്, വിശ്വാസ സ്നാനം സ്വീകരിച്ച വ്യക്തി പുതിയ ഭാഷ സംസാരിക്കും. അത് ഏത് ഭാഷയാ? മറുഭാഷയാ? ആ, പരിശുദ്ധാത്മാവിന്റെ ഭാഷ. അത് ഏത് ഭാഷയാ? മലയാളമാണോ, ഹിന്ദിയാണോ, തമിഴാണോ, എന്താ? ആ, എന്താണ് ഈ പുതിയ ഭാഷ എന്ന് പറഞ്ഞാല്? ഒരു ഭാഷ പോലും ശരിക്കും അറിയാൻ മേല. വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച ഒരു വ്യക്തി അവന്റെ സംസാരം പുതിയ ഭാഷയിലായിരിക്കും. അതേത് ഭാഷയാ? ആ ഭാഷയുടെ പേരാണ് സ്നേഹത്തിന്റെ ഭാഷ. യേശു പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു കൽപ്പന തരുന്നു, നിങ്ങൾ പരസ്പരം പുതിയ ഒരു ഭാഷ, സ്നേഹത്തിന്റെ ഭാഷ. അതേതാണ്? ഇത്രയും നാളും പറയുന്നത് വാടാ പോടാ ചാടാന്നൊക്കെ ആയിരുന്നു, ഇപ്പൊ പറയുന്നത് സ്നേഹമുള്ളൊരു ഭാഷ. പുറത്തു വരും. ഈ സ്നാനത്തിന്റെ അർത്ഥം ആഴം നമ്മുടെ ഉള്ളിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, കൂട്ടുകാരോട് ചുറ്റുപാടുകളോട് പുറത്തേക്ക് വരുന്നത് സ്നേഹമുള്ളൊരു ഭാഷ പുറത്തു വരും. അടുത്തതോ, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. അടുത്തത്, സർപ്പങ്ങളെ കയ്യിലെടുക്കും. ഓ, എന്താ ഈ സർപ്പം എന്ന് പറഞ്ഞാല്? സ്നാനം സ്വീകരിച്ച ഒരു വ്യക്തിയുടെ പ്രത്യേകത സർപ്പത്തെ കയ്യിലെടുക്കും. അപ്പൊ ചില ആളുകൾ വിചാരിച്ചു, വാവാ സുരക്ഷ എങ്ങനെ സ്നാനം സ്വീകരിച്ചിട്ടാണ് ഈ പാമ്പിനെ പിടിച്ചോണ്ട് അടങ്ങുന്നത്? എന്നാ പിന്നെ ഞങ്ങള് സ്നാനം സ്വീകരിച്ചതാ. എന്നാ തൂത്തുട്ടിപ്പള്ളിന്റെ അരികിൽ എങ്ങണ്ട ഒരു പാമ്പിനെ കണ്ടു. എന്നാ പിന്നെ സ്നാനം സ്വീകരിച്ച ധൈര്യത്തിൽ ചെന്ന് ഇങ്ങ് പിടിച്ചേക്കാം, കടിയും കിട്ടി പോണ്ടി വരും. എന്താണ് ഈ പാമ്പിനെ പിടിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? സ്നാനം സ്വീകരിച്ചവന്റെ പ്രത്യേകത അവൻ പാമ്പിനെ പിടിക്കും. എന്താ അതിന്റെ അർത്ഥം? എന്താ ഈ സർപ്പത്തിന്റെ പ്രത്യേകത? ആ, യേശു പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ ഈ സർപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ കടിച്ചു കൊല്ലുന്ന ഒരു സാധനമാണ് അല്ലേ, വിഷമുള്ളൊരു ജീവിയാണ്, കഠിന വിഷമുള്ളൊരു ജീവിയാണ്. അതിന്റെ കടിയേറ്റാൽ നമ്മൾ മരിച്ചു പോകും, അതിന്റെ വിഷം നമ്മുടെ ശരീരത്തിൽ കയറും, നമ്മൾ മരിച്ചു പോകും. യേശു എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നിന്നെ കൊല്ലുന്ന, നിന്റെ മേൽ വിഷം കയറ്റാൻ കെൽപ്പുള്ള, വിഷം കയറ്റാൻ കെൽപ്പുള്ളതിനെ നീ കയ്യിലെടുക്കും. അത് പാമ്പല്ല, ചില ജീവിതങ്ങളാ. ചിലർ നമ്മുടെ മേൽ വലിയ വിഷത്തിന്റെ വാർത്ത പറയും, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, അതാണ് ഇതാണ്. നിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന, നിന്നെ തകർക്കുന്ന, നിരാശയിലേക്ക് വീഴ്ത്തുന്ന പലതും നിന്റെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടായെന്ന് വരാം. നിന്റെ ശരീരത്തിലേക്ക് വിഷം വമിപ്പിക്കുന്ന പലതും ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടിയെന്ന് വരാം. നീ അതിനെയെല്ലാം സ്നേഹിക്കാൻ തുടങ്ങും. എന്നുവെച്ചാൽ ശത്രു സ്നേഹിക്കാൻ പറ്റും, നിന്നെ കൊല്ലുന്നതിനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റും. ഇതാണ് സ്നാനത്തിലൂടെ കിട്ടുന്ന കൃപാവരം. മനസ്സിലായോ? അല്ലാതെ പാമ്പിനെ പിടിക്കുന്നല്ല. അടുത്തത്, മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സ്നാനം സ്വീകരിച്ച വ്യക്തി മാരകമായ എണ്ണ കഴിച്ചാലും ഒന്നും പറ്റിയല്ല. ഇനി ഒരു കാര്യം ചെയ്തു നോക്കുക, വീട്ടിൽ പോയിട്ട് കുറച്ച് ഫുരുടാൻ കലക്കിട്ട് ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചു നോക്കുക. സ്നാനം സ്വീകരിച്ചതിന്റെ ധൈര്യത്തിൽ കുടിച്ചു നോക്കിയാൽ എന്ത് സംഭവിക്കും? ആ, പിന്നെ മക്കളിലൊപ്പം പറയുന്നു ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലിയാ മതി. എന്താ അതിന്റെ അർത്ഥം? മാരകമായ ഒന്നും നിന്നെ ഏൽക്കില്ല. എന്ന് വെച്ചാൽ എന്താ? ഇതാ നിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരുടെ വേർപാട്, കയ്യിലിരിക്കുന്ന ചില സമ്പത്തിന്റെ നഷ്ടം, ചില ദോഷം, ചില പ്രതിസന്ധി നമുക്ക് വരും. അതൊന്നും നമ്മളെ ഉപദ്രവിക്കില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ തകർക്കുമെന്ന്, നമുക്കതൊരു ദോഷമായി തീരില്ല. ഞാൻ ഈ വിനോദിച്ചാൻ എല്ലാം കൂടെ കൂടി ഞങ്ങൾ കുടുംബമായിട്ട് ഒരു വലിയ ബസ്സൊക്കെ വിളിച്ച് ഞങ്ങൾ കുറെ ആൾക്കാർ കൂടി വേളങ്കണ്ണിക്ക് പോയി. ഭയങ്കര രസമായിരുന്നു വേളങ്കണ്ണിക്കുള്ള യാത്ര. പാട്ടും ചീരിയും കളിയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങ് പോയി. അവിടെ ചെന്ന് കടലിലിറങ്ങാണ്. വയനാട്ടിൽ കടലില്ല. അപ്പൊ കടല് കണ്ട സന്തോഷത്തിൽ വെള്ളം കണ്ണി ചെന്നപ്പോൾ ഞാനൊക്കെ കടലിലേക്ക് ഇറങ്ങിയിട്ട് കടല്
എന്തോരും ഉണ്ടോ പോകാൻ പറ്റുന്നതിന്റെ പരമാവധി പോയി. തുള്ളി കളിച്ച് തിരിച്ചു വരികയാണ്. സന്തോഷം കൊണ്ട് ഇരിക്കാൻ മേല എന്ന് പറഞ്ഞ പോലെ പോയി. തിരിച്ചു വന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ടു, നനഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി തിരിച്ചു വരാൻ നിൽക്കുകയാണ്. അപ്പൊ ഒരു മഴ പെയ്ത്. അപ്പൊ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ നിൽക്കുക, ഞങ്ങൾ ബസ് എവിടെയാണെന്ന് നോക്കിയിട്ട് വരാം. ബസ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു, ഓട്ടോയിൽ ചാടി കയറി. ബസ് നിൽക്കുന്ന സ്ഥലത്ത് ഇറങ്ങി. കാശ് കൊടുക്കാൻ വേണ്ടി ഞാൻ കീശ കൈയിട്ടു. 10,000-15,000 രൂപ പേഴ്സിലുണ്ട്. കീശ കൈയിട്ടപ്പോൾ കീശ നേരെ താഴോട്ട് പോയി. കാരണം കീശ ഇല്ല അവിടെ. കീശ ഇരുന്ന സ്ഥലത്ത് വലിയൊരു ഓട്ടയാണുള്ളത്. നോക്കുമ്പോൾ പേഴ്സില്ല, പേഴ്സിൽ കിടന്ന കാശും ഇല്ല. ആകെ അന്തം വിട്ടുപോയി. 10,000-13,500 രൂപ ഒറ്റപ്പോക്കിന് ഡിം. ഞാൻ ആകെ തകർന്നുപോയി, ആകെ വിഷമായി. 13,500 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയാണോ? അച്ഛന്മാരാണ് ഈ പിശുക്കന്മാരുടെ രാജാക്കന്മാർ. 13,500 രൂപ പോയി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അന്തം വിട്ടുപോയി. ഓട്ടോറിക്ഷ മുഴുവൻ തപ്പി. ഓട്ടോറിക്ഷ അല്ലല്ലോ പോയത്, ഈ പോക്കറ്റ് എന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു. ഞാൻ ഇട്ടപ്പോൾ വേറെ എവിടെയോ തിരക്കി പോയി. അനൗൺസ്മെന്റ് ചെയ്യുന്നിടത്തൊക്കെ പോയി അനൗൺ. കോടിക്കണക്കിന് ആളുകൾ വരുന്നു, എല്ലാം കിട്ടാൻ സാധ്യതയുണ്ടോ? പോയി, പേഴ്സും പോയി, ഡോക്യുമെന്റ്സും പോയി, ഒക്കെ പോയി. പ്രിയപ്പെട്ടവർ, ഈ പൈസ പോയതിൻ്റെ ഒരു വിഷമം എൻ്റെ തലയ്ക്കകത്തേക്ക് അങ്ങോട്ട് കയറിയിട്ട് എനിക്ക് തൂത്തുട്ടിയിലേക്കും വരാൻ പറ്റുന്നില്ല, മഞ്ഞപ്പാറയ്ക്കും പോകാൻ പറ്റുന്നില്ല. എനിക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരൊറ്റ ചിന്തയുള്ളൂ, എൻ്റെ 13,500 രൂപ. ഈ ഒരൊറ്റ ചിന്ത, ഒരു പ്രാർത്ഥനയില്ല. അപ്പൊ വീട്ടിൽ ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പം പിതാവും പുത്രനും പരിശുദ്ധരുഹായും, 13,500 രൂപ പോയി കേട്ടോ. ഈ ചിന്ത തലയ്ക്കകത്ത് കയറിയിട്ട് ഒരു രക്ഷയില്ല. 2-3 മാസം കഴിഞ്ഞു, കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഈ ഒരു കോൺസെൻട്രേഷൻ പോലും ഇല്ല, ഈ നഷ്ടം. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, വലിയ നഷ്ടമൊക്കെ വന്നവരുടെ അവസ്ഥ എന്താണ്? 13,500 രൂപ പോയെ എന്റെ നഷ്ടം എന്റെ തലയ്ക്കകത്ത് കിടക്കുക. ഈ നഷ്ടത്തിൽ നിന്ന് എനിക്ക് വീണ്ടെടുപ്പില്ല. അപ്പൊ ഈ അച്ഛനൊക്കെ എന്നോട് പറയുന്നുണ്ട്, അത് കിട്ടും, നമ്മുടെ ജോഷിയനൊക്കെ പ്രവചിക്കുകയോ ചെയ്തു, കിട്ടും, സാരമൊന്നുമില്ല, അതൊക്കെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ വിചാരിച്ച അടുത്തയാഴ്ച, കാരണം ലൈസൻസ് ഒക്കെ അതിനകത്തുണ്ട്, അതുകൊണ്ട് അഡ്രസ്സ് കിട്ടി, പേഴ്സ് വരും, പേഴ്സ് വരും, നമ്മുടെ ചിന്ത. ഈ വിഷമം ഇങ്ങനെ കിടക്കുക. അവസാനം ഒരു രക്ഷയില്ല. അവസാനം ഞാനൊരു അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞു, ഞാനാകെ കുടുങ്ങി, 5-6 മാസമായി. നിസ്സാര കാര്യമാണ്, ഒരു ഇഞ്ചക്ഷന്റെ പൈസയേ ഉള്ളൂ അല്ലേ? വല്ല അസുഖം വന്ന ഒരു ഇഞ്ചക്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് സങ്കടമില്ല. അറിയാണ്ട് പോയപ്പോഴാണ് ഈ വിഷമം മുഴുവൻ. അപ്പൊ എന്നോട് അച്ഛൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ, ദൈവം പഠിപ്പിച്ചതാണ്, ഒരു ചെറിയ നഷ്ടം പോലും സഹിക്കാൻ കഴിയില്ല. വലിയ പ്രസംഗമൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു നഷ്ടം പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല അല്ലേ? നഷ്ടപ്പെട്ട പേഴ്സിന്റെ മേലെ ചവിട്ടി നിന്നിട്ട് ഒരു വിശുദ്ധ ബലിയർപ്പിക്കുക, നഷ്ടത്തിന്റെ മേൽ അനുഗ്രഹം തരുന്ന ഒരു ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലേക്ക് എന്തൊക്കെ കയറി. ആ അച്ഛൻ എന്റെ തല കയ്യിച്ച് പ്രാർത്ഥിച്ചു, നല്ല സഹനവും നല്ല പ്രാർത്ഥനയുള്ള ഒരു അച്ഛനായിരുന്നു. എന്റെ തലക്കകത്തേക്ക് എന്തൊക്കെ കയറി. ഞാൻ ആ പള്ളിയിൽ വന്ന ഒരൊറ്റ പ്രാർത്ഥന, പിറ്റത്തെ കുർബാനയ്ക്ക് ഞാൻ ആ നഷ്ടപ്പെട്ട പേഴ്സിന്റെ മേലെ കയറിയെന്ന് ചൊല്ലുന്നു അല്ലെങ്കിൽ ചൊല്ലി. പോയത് പോട്ടെ, എന്റെ കർത്താവാണ് വലുത്. കഴിഞ്ഞ 5-6 മാസമായി, 13,500 രൂപയിൽ നോക്കുകയാണ് കുർബാന എല്ലിയത്. ഇന്ന് ആ ചവിട്ടി നിന്നിട്ട് യേശു ക്രിസ്തുവിലേക്ക് നോക്കി ഒരു കുർബാന. കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി അരമനയിൽ വന്ന്, അരമനയിൽ വന്നപ്പോൾ ദുബായ് പള്ളിയിൽ നിന്നൊരു വിളി വിളിച്ചിട്ട് പറഞ്ഞു, ഈ മെയ് മാസത്തിൽ ഇവിടെ ഒരു ധ്യാനമുണ്ട്, അച്ഛനൊന്ന് വരുമോ? പണ്ട് ഇവിടെ ഇരുന്നതല്ലേ, 5-6 കൊല്ലമായി അവിടെ നിന്ന് പോയിട്ട്. എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞാനവിടെ അച്ഛൻ ധ്യാനം നടത്തി തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പം ഒരു പുള്ളിക്കാരൻ എനിക്ക് കുറച്ച് പൈസ അയച്ചെന്ന്, ഇതാ 10,000-16,000 രൂപ അയച്ചെന്നിട്ട് പറഞ്ഞു, പിള്ളേർക്ക് ഫീസ് കൊടുക്കാനുള്ള പൈസ എൻ്റെ വക. പ്രിയപ്പെട്ടവരെ, എനിക്ക് നഷ്ടമുണ്ടായോ? ഉണ്ടായോ? നഷ്ടമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ നഷ്ടം എന്നെ മുറിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ നഷ്ടം ഞാൻ കർത്താവിന് കാഴ്ചവെച്ചു. ഈ നഷ്ടത്തിൻ്റെ മേലും എന്നെ ബലപ്പെടുന്നൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ കർത്താവ് കൊണ്ട് തന്നു. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, നഷ്ടത്തെ ഓർത്ത് തകർക്കാനുള്ളതല്ല. നമുക്കൊക്കെ ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഇന്ന ഗ്രൂപ്പ് എടുത്താൽ മതിയായിരുന്നു, ഇന്നത് പഠിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെ പോകായിരുന്നു, ഇതായിപ്പോയി, സാരമില്ല. ഇപ്പോൾ നീ ഇരിക്കുന്ന അവസ്ഥ എന്താണോ അത് ഈശോയ്ക്ക് കാഴ്ചവെക്കുക. അത് പറഞ്ഞ് മാരകമായി എന്നാ നിന്റെ ഉള്ളിൽ വന്നാലും നിനക്കൊന്നും സംഭവിക്കില്ല. അടുത്തത്, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും. സ്നാനം സ്വീകരിച്ച ഒരു വ്യക്തി രോഗിയുടെ മേൽ ചെന്ന് തൊട്ടാൽ രോഗി സുഖപ്പെടും. നമ്മൾ തൊട്ടാലോ? നമ്മുടെ തിരുമേനിക്ക് നടുവേദനയും കണ്ടു വന്നേ. നമ്മുടെ തിരുമേനിക്ക് വലിയൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുകയാണ് തിരുമേനി കാണാനും ആശ്വസിപ്പിക്കാനും. അപ്പോൾ ഓരോരുത്തരും ഒന്ന് തിരുമേനിയോട് പറയാം, നട്ടെല്ലിനാണ് ഓപ്പറേഷൻ, സാരല്ല തിരുമേനി, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നാളെ ഒരാൾക്ക് ഇതുപോലെ വന്നതാ. തിരുമേനി ഒട്ടും പേടിക്കണ്ട, അയാൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഓ നല്ല സുഖമായിരിക്കുന്നു, എന്താ വിശേഷം? പിന്നെ എഴുന്നേറ്റിട്ടില്ല. ഭയങ്കര ആശ്വസിപ്പിക്കലാണല്ലോ നമ്മൾ. അതുകൊണ്ട് നമ്മൾ വരുമ്പോൾ തന്നെ രോഗിയുടെ മുമ്പിൽ എഴുതി വെക്കും, എന്നതാ സന്ദർശകർക്ക് എന്താ ഈ രോഗിയെ സുഖപ്പെടുത്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ രോഗി എന്ന് പറഞ്ഞാൽ എന്താ? ആരോഗ്യം നഷ്ടപ്പെട്ടവൻ. ശരീരത്തിൽ മാത്രമല്ല, ശരീരത്തില്, മനസ്സില്, ആത്മാവില് ആരോഗ്യം നഷ്ടപ്പെട്ടവന് നീ ആരോഗ്യമായിരിക്കും. സ്നാനം സ്വീകരിച്ചവൻ്റെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ചുറ്റുപാടും നിങ്ങൾ നേഴ്സുമാരുണ്ടോ? ഉത്തരവാദിത്വമാണ്. രോഗിയെ നിങ്ങൾ മരുന്ന് കുത്തിക്കുന്നവർ മാത്രമല്ല, അവരെ ബലപ്പെടുത്തുന്നവരാണ്. മാതാപിതാക്കന്മാർക്ക് നമ്മൾ ബലമാണ്.
അപ്പൊ നമ്മുടെ സ്നാനം എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ബലം കുറഞ്ഞവന് ബലം കൊടുക്കുന്നവരായി മാറുക. അങ്ങനെ സ്നാനത്തിന്റെ മുദ്ര നമ്മുടെ മേൽ പതിച്ചു. മുദ്ര പതിച്ചു കഴിഞ്ഞപ്പോൾ പുരോഹിതനിതാ നമുക്കൊരു പുതുജീവൻ തന്നു. ഇപ്പൊ നമ്മുടെ അപ്പനും അമ്മയാണ് നമ്മളെ അവിടെ കൊണ്ടു കൊടുത്തു. ഇതാ പുരോഹിതൻ നമ്മളെ അപ്പന്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് വാങ്ങി, എന്നിട്ട് നമ്മുടെ കബറടക്കമാണ് ആദ്യം നടത്തുന്നത്. മാമോദീസ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു തൊട്ടിക്കകത്ത് വെള്ളത്തിന്റെ അടിയിലാക്കി, വെള്ളം നമ്മുടെ മേലൊഴിക്കും. അതിന്റെ അർത്ഥം എന്താണ്? വെള്ളം കൊണ്ട് മൂടി, പഴയ മനുഷ്യനെ മൂടി. ഇനി ഇതാ ആചാര്യൻ മാമോദീസയുടെ തൊട്ടി തുറന്നിട്ട് സഭയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു പുതിയ ആൾക്ക് ജന്മം കൊടുത്തു. ഇപ്പോൾ ജനിച്ചത് മനുഷ്യന്റെ മനസ്സുള്ളൊരു കുഞ്ഞാണ്, എന്നാൽ ഇനി ജനിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ മനസ്സുള്ളൊരു കുഞ്ഞ്. ദൈവമാതാവിന്റെ സഭയുടെ സഭാമാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ജന്മം കൊള്ളുന്നു. അങ്ങനെ ജനിച്ചു. എന്നിട്ടൊരു പേരിട്ടു. ആരുടെ പേരിട്ടു? മാമോദീസ കഴിയുമ്പോൾ ഒരു പേരിടും. ആരുടെ പേരിടും? ഒരു വിശുദ്ധന്റെ അല്ലെങ്കിൽ ഒരു വിശുദ്ധയുടെ. അതിന് അങ്ങനെ പേരിടുന്നത്? വിശുദ്ധന്റെയും വിശുദ്ധയുടെയും പേരിടുന്ന ഒരേ സ്ഥലമുള്ളൂ, അത് ദൈവാലയങ്ങൾക്കാണ് അല്ലേ? കുരിശും തൊട്ടികൾക്കും ദൈവാലയങ്ങൾക്കുമാണ് അല്ലേ? ദൈവാലയങ്ങൾക്കിടുന്ന പേരാണത്, വിശുദ്ധന്റെ പേര്, വിശുദ്ധയുടെ പേര്. നിനക്ക് ദൈവാലയത്തിന്റെ പേരിടാൻ കാരണം എന്താണ്? നീ ദൈവാലയമായി മാറി. ഇതാ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാണ് ഇനി നീ. നിനക്കൊരു വിശുദ്ധന്റെ അല്ലെങ്കിൽ ഒരു വിശുദ്ധയുടെ പേരിട്ടു, ദൈവാലയമായി. ഇനി നിന്റെ ഉള്ളിൽ എന്ത് നടക്കാൻ തുടങ്ങും? ദൈവാരാധന. ദൈവാലയത്തിനകത്ത് നടക്കുന്നൊക്കെ നിന്റെ ഉള്ളിൽ നടക്കാൻ തുടങ്ങും, ദൈവാരാധന, ദൈവസ്തുതി, ദൈവമഹത്വം. കാരണം എന്തെന്നറിയോ? നീ ഒരു അനുഗ്രഹമാണ്. അങ്ങനെ അനുഗ്രഹത്തിന്റെ മേഖലയിൽ വിശുദ്ധന്റെ പേര് കുത്തി ജീവിക്കുക. ഈ അനുഗ്രഹം നമുക്ക് വാങ്ങാൻ പറ്റണം. ഇപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചിന്തിച്ചത് എങ്ങനെയാണ്? ഞാനിതാ തെരഞ്ഞെടുക്കപ്പെട്ട് വിളിച്ചിരിക്കുന്നവനാണ്. എന്തിനാണെന്ന് അറിയോ? ചുറ്റുപാടുകളിൽ നിന്ന്. ആദ്യം പറഞ്ഞ ഭാഗവതാണ്, മാതാവ് ചുറ്റുപാടുകളിൽ നിന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, എന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഇങ്ങനെയല്ലേ? ദൈവം പറഞ്ഞു, പരിശുദ്ധാത്മാവിൽ നീ ചുറ്റുപാടുകളെ കണ്ടുപിടിക്കുക, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പോൾ വിളിക്കപ്പെട്ടവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടമെന്നിൽ സംഭവിക്കട്ടെ. അബ്രഹാമിനെ ദൈവം വിളിച്ചു. വിളിച്ചിട്ട് ഒറ്റ കാര്യം പറഞ്ഞോളൂ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമാകും, ഭൂമുഖം മുഴുവൻ നിന്നാൽ അനുഗ്രഹിക്കപ്പെടും. ഈ കസേരകളിൽ ഇരിക്കുന്ന ഓരോ മകനും മകളും ധ്യാനിക്കണം, നീ ഒരു അനുഗ്രഹമാണ്, ശാപമല്ല. നമ്മൾ ജനിച്ചപ്പോ ചിലർ പറഞ്ഞു, നിന്റെ തല കണ്ടേ പിന്നെയാണ്, നീ ജനിച്ചേ പിന്നെയാണ്, നിന്നെ കണ്ടേ പിന്നെയാണ്, പലരും പറഞ്ഞിട്ടുണ്ടാകും. അത് ലോകത്തിന്റെ അഭിപ്രായം. ദൈവം പറയും, നീ ഒരു അനുഗ്രഹമാണ്. ദൈവാനുഗ്രഹത്തിന്റെ പറ്റിയ രീതിയിൽ ശരീരത്തെ കർത്താവിന് കാഴ്ചവെക്കുക. ഇന്നലെ വരെ ഇടറിപ്പോയിട്ടുണ്ടാകാം, പല അശുദ്ധിയും ശരീരത്തിൽ വന്നിട്ടുണ്ടാകാം, ഇന്ന് ദൈവത്തിന് കാഴ്ചവെക്കുക. തിരിച്ചു വരിക, ബലിപീഠത്തിന്റെ ഇടയിൽ നിന്ന് ദൈവത്തോട് പറയുക, നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഇനി തൊട്ട് വിശ്വസ്തരായിരിക്കുക, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇനി തൊട്ട് സ്നേഹം പ്രകടിപ്പിക്കുക, സഹോദരനെ, സഹോദരിയെ, കൂട്ടുകാരനെ, മാതാപിതാക്കന്മാരെ, ഗുരുവിനെ, സ്നേഹത്തിന് ചേർന്ന രീതിയിൽ ജീവിക്കുക. റിസൾട്ട് നോക്കി നോക്ക്, നീ ഒരു അനുഗ്രഹമായിരിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആരെല്ലാം തള്ളി പറഞ്ഞാലും ലാസ്റ്റ് റിസൾട്ട് നോക്കുമ്പോൾ നീ ഒരു അനുഗ്രഹമായിരിക്കും. ആരും നിന്നെ നോക്കി ഫലമില്ലാത്തതെന്ന് പറയില്ല. നിരന്തരം ഫലം പുറപ്പെടുവിക്കുന്ന, ഇല വാടാത്ത, ഇതാ കരുത്തുള്ളൊരു ചെടിയായി നീ മാറും. ഞാനൊരു അനുഗ്രഹമാകും. ഈ അനുഗ്രഹത്തിന്റെ രക്ഷാപദ്ധതിയാകുന്ന മാമോദീസ സ്വീകരിച്ചവരാണ് നമ്മൾ. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവത്തിന് വിട്ടുകൊടുക്കുക. മാമോദീസ ആയാലും എന്നെ മുദ്ര കുത്തി എന്റെ ദൈവമേ. മാമോദീസ എന്ന കുദാശ കൊണ്ട് എന്നെ ശുദ്ധീകരിച്ച്, മോറോനോക എന്ന അഭിഷേകം കൊണ്ട് എന്നെ ശുദ്ധീകരിച്ച്, അഭിഷേകം ചെയ്ത് എന്നെ നിന്റെ സ്വന്തമാക്കി തീർത്ത ദൈവമേ, എന്റെ മേൽ ദൈവകരുണ ചൊരിയണമേ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. പ്രാർത്ഥിക്കുകയും